ഞാൻ വിളിച്ചിരുന്നോ? ഇല്ല അച്ഛോ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിക്കുമായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് വിളിച്ച് തമിഴ്നാട്ടിൽ പോവാന്നെന്തോ പറഞ്ഞിരുന്നു, പിന്നെ വിളിച്ചിട്ടേ ഇല്ല. അങ്ങോട്ട് വിളിക്കുമ്പോ തമിഴിൽ എന്തോ പറയുന്നുണ്ട്. അച്ചായനാണെങ്കിൽ ഇത്രയും ദിവസമൊന്നും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല. എനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്ന അച്ഛോ. പേടിക്കാതിരിക്കൂ, കർത്താവ് നമ്മോടൊപ്പുണ്ട്. അച്ചായൻ തമിഴ്നാട്ടിൽ പോയ വിവരം അച്ഛൻ അറിഞ്ഞായിരുന്നോ? ആ, പോകുമ്പോ പറഞ്ഞിരുന്നു. അവന്റെ ഫ്രണ്ടിന്റെ കയ്യെന്ന് കുറച്ച് കാശ് കടം വാങ്ങാനാ പോയത്. ചെന്നപ്പാള് സ്ഥലത്തില്ലാത്രേ, അയാള് വരാൻ വേണ്ടി കാത്തിരിക്കാവും. എന്റെ മോള് സ്കൂള് വിട്ടു വന്ന് ആദ്യം തിരക്കുന്നത് പപ്പ എവിടെയെന്നാ. എന്റെ പ്രയാസം പറയാൻ കർത്താവും അച്ഛനും മാത്രല്ലേ ഉള്ളൂ. അച്ഛൻ കാര്യമായിട്ടൊന്ന് ഉപദേശിച്ചെങ്കിൽ അച്ചായന അനുസരിച്ചേനെ. അത് ശരിയാവില്ല ഗിരീഷേ. അടേ, നീ ഒറ്റയ്ക്കാണോ വന്നത്? അല്ലച്ചോ, നമ്മുടെ ഫ്രെഡി ഉണ്ട് കൂടെ. ഓ, അവനോ? അത് നന്നായി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛ, ഞങ്ങളപ്പോ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഗോഡ് ബ്ലസ്. എന്തു പറ്റിയാ നീ, സുഖമില്ലേ? തലവനുണ്ടോ? നീ വല്ലതും കഴിച്ചായിരുന്നോ? ആനി, എന്താ പറ്റിയേ? മതി, അഭിനയൊക്കെ സിനിമ മതി. അഭിനയോ? നീ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്ക് മതിയായില്ലേ എന്നെ മണ്ടിയാക്കിയത്? സ്വന്തം മകളുടെ ജീവിതം പണയം വെച്ച് സിനിമ പിടിക്കുന്ന ഒരു അച്ഛൻ. ആനി, സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. നിങ്ങൾ ചതിയനാണ്. എന്നെ ചതിക്കുകയായിരുന്നു? അന്നയുടെ കല്യാണത്തിന് കരുതി കാശ് മുഴുവൻ നിങ്ങൾ സിനിമയ്ക്ക് മുടക്കിയല്ലേ. ആര് പറഞ്ഞു? ഓഹോ, ആര് പറഞ്ഞെന്നോ? ഷാജി ഇവിടെ വന്നിരുന്നു, അവന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം വാങ്ങിയല്ലേ. ഒരുത്ത പണ്ടേ പണവുമായി മുങ്ങി, ഇപ്പൊ രക്ഷ തേടി വന്ന രണ്ടാമനും മുങ്ങി. ഇനി നിങ്ങൾ എപ്പോഴാണ് എന്നെയും കുട്ടികളെയും വല്ല മടത്തിലായി കടന്നു കളയുന്നത്? സ്വന്തം മകളാണെന്ന് വല്ല വിചാരം കിട്ടോ നിങ്ങൾക്ക്? കടന്നു കളഞ്ഞല്ല അനി, അവൻ പണവുമായി എത്തും, എനിക്ക് ഉറപ്പാ. നീ ധൈര്യമായിട്ടിരിക്കെ, ഞാനില്ലേ ഇവിടെ. എന്ത് പപ്പ, ആരാടാ അത്? ആര്? ഞാൻ കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും അയച്ചതാണോ? അങ്ങനെയാണെങ്കിൽ സാറിന് ഇവിടെ നിന്ന് പാക്കപ്പ് ആയത് തന്നെ. ഞാൻ മുങ്ങിയാലാ? അയ്യോ സാറേ, അത് നമ്മുടെ വേണുവല്ലേ. സമാധാനമായി, ഞാൻ വെറുതെ പേടിച്ച്. പപ്പ, വേടൂരെ കണ്ടാലേ ഇപ്പൊ ശരിക്കും ഒരു ഗുണ്ട തന്നല്ലേ. അതെ, എന്നോട് 1 ലക്ഷം രൂപ മേടിച്ചിട്ട് എന്നെ കൊണ്ട് കുറെ വേഷം കൂടെ ചെയ്യിപ്പിച്ചു. ഇത് സിനിമയായിട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ആയേനെ. അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താ? വേണുവിന് ഇപ്പൊ എന്താ വേണ്ടത്? എസ് ഐ വേഷം അത് തന്നെ തന്നയ്ക്കാം. എടാ പ്രശാന്തേ, ആ പോറ്റിയോട് പറഞ്ഞിട്ടേ വേണുവിന് എസ് ഐ വേഷം തന്നെ കൊടുക്കാൻ പറഞ്ഞേക്കണം. പിന്നെ ആ സീനും കൂടെ പഠിപ്പിക്കാൻ പറഞ്ഞേക്ക്. വേണു, നീ ചെന്ന് വേഷം മാറ്. ഞാനല്ലേ പറയുന്നത്, വേഷം പോയി മാറു. വേണു, എടാ ചെക്ക, നീ താൻ തോന്നി തരം കാണിച്ചു നടക്കാതെ മര്യാദയ്ക്ക് വല്ല ജോലിക്കും പോകാൻ നോക്ക്. എന്തോന്ന് ജോലിക്കുവാൻ? എന്റെ അമ്മേ, തൊഴിലില്ലായ്മയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. മണ്ടം കരുത, വെറുതെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എടാ, ഇവിടെ ജോലി ഇല്ലാത്തോണ്ടാണോ ബംഗാളിന്നും ആസാമിന്നും ഒക്കെ ആൾക്കാർ ജോലിക്ക് വരുന്നത്? നിന്റെ ഡാൻസ് കമ്പം കളഞ്ഞ് ആ ബാംഗ്ലൂരിലെ ഐ ടി കമ്പനിയിൽ എങ്ങാനും ജോലി കയറാൻ നോക്ക്. ദൈവമേ, എന്തൊരു ചൂടായത്! ജ്യൂസ്.